Welcome to another video. Today's topic is cyber security. The chapter is the internet and mobile computing. And here, we discuss what is internet, internet history, then services, internet connections, then services available on internet. Now, internet and down the cyber attacks, types of cyber attacks, how to prevent that attacks. സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് വിത്ത് സൈബർ സെക്യൂരിറ്റി, ഒരു വലിയൊരു ടേമാണ് സൈബർ സെക്യൂരിറ്റി. സോ പീപ്പിൾ യൂസ് ഇന്റർനെറ്റ്, നമ്മൾ ഇന്റർനെറ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ജസ്റ്റ് ഒരു സർഫിങ്ങിനോ അതിനു വേണ്ടി മാത്രമല്ല, ഒരുപാട് ട്രാൻസാക്ഷൻസും ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, മണി ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റ് ടു ട്രാൻസ്ഫർ പേഴ്സണൽ ആൻഡ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഓർ മേക്ക് പേയ്മെന്റ്സ്. ഓർഗനൈസേഷൻ ലൈക്ക് ബാങ്ക്, ബാങ്കിന്റെ കാര്യം ആലോചിച്ച് നോക്കും, എത്രയോ മണീസിന്റെ ട്രാൻസാക്ഷനും അത്രയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഓൾ ദിയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ യൂസിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. റെയിൽവേസ് ബിസിനസ് ചെയ്യുന്നത്, സെല്ലിംഗ് ടിക്കറ്റ്സ്, ഇൻഫർമേഷൻ ഓൺ റണ്ണിങ് ട്രെയിൻസ് എക്സെട്ര, യൂസിംഗ് ദ റെയിൽവേസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അതിന്റെ വെബ്സൈറ്റിലാണെങ്കിലും ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഇന്റർനെറ്റോട് കൂടി സെക്യൂരിറ്റി ഒരു മേജർ കൺസേൺ ആണ്, ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിംഗ് ഇന്റർനെറ്റ് ആസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ ഫോർ ഡൂയിങ് ബിസിനസ്. രണ്ട് കാര്യത്തിനും, ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടി മാത്രമല്ല, അവർ നമ്മുടെ പേഴ്സണലും കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനും ഫിനാൻഷ്യൽ ഡാറ്റാസും അതുപോലെ ബിസിനസ്സും എല്ലാം വരുന്നുകൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റി മേജർ കൺസേൺ ആണ്. സെക്യൂരിറ്റിക്ക് ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ ആ ത്രെഡ്സിൻ്റെ ഓരോ ടൈപ്സ് ഓഫ് ത്രെഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം കമ്പ്യൂട്ടർ വൈറസ്. വൈറസ് ആണെന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. വൈറസ്, വേം, അങ്ങനത്തെ ടേംസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് എ പ്രോഗ്രാം. അതായത് ഹ്യൂമൻ ബോഡിയിൽ വൈറസ് വരുന്നതും നമുക്കറിയാമല്ലേ. വൈറസ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കൊറോണ വൈറസ്, കോവിഡ്, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അത് വൈറസ് സ്പ്രെഡാവുന്നു, അത് ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരിൽ നിന്ന് വേറെ ആൾക്കാരിലേക്ക് വേഗം വേഗം സ്പ്രെഡാവുന്നു. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ വൈറസ്, കമ്പ്യൂട്ടർ വൈറസിനും. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് വെച്ച പ്രോഗ്രാമാണ്. അതായത് ഒരാൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമാണ് ദാറ്റ് അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു അനദർ പ്രോഗ്രാം ഓർ ഫയൽ, enabling it to spread from one computer to another without our knowledge, interferes with the normal operation of a computer. അപ്പോൾ ഇതൊരു പ്രോഗ്രാം ആണ്. ഈ പ്രോഗ്രാം വേറൊരു പ്രോഗ്രാമിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഫയലിലേക്കോ അറ്റാച്ച് ആവുന്നു. ദെൻ അറ്റാച്ച് ആയിക്കഴിഞ്ഞാൽ എന്താ, അയാൾ വൈറസായി, അതായത് അത് ഇൻഫെക്റ്റഡ് ആയി. ദെൻ അതുപോലെ വേറൊരു കോണ്ടാക്ട് വരുമ്പോൾ മാത്രം തന്നെയാണ് നമ്മളുടെ ഇത് പറയുന്ന പോലെ തന്നെയാണ്, ഹ്യൂമൻ ബോഡിയിലെ വൈറസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ സ്പ്രെഡിങ്ങും. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്റ്റോ അല്ലെങ്കിൽ മെയിലോ USB ഡ്രൈവോ അങ്ങനെ ഒരു ഡാറ്റ ഷെയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴാണ് ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയി പോകുന്നത്. ആ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മളുടെ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിനെ അത് എഫക്ട് ചെയ്യും. ഏത് ഫയലിലാണോ അറ്റാച്ച് ചെയ്ത് ആ ഫയലിനെ ഡിസ്ട്രോയ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാം. വൈറസ് മൈറ്റ് കറപ്റ്റ് ഓർ ഡിലീറ്റ് ഡാറ്റ ഓൺ യുവർ കമ്പ്യൂട്ടർ, replicate itself and spread to other computers or even erase everything in the hard disk. ഇപ്പോൾ വൈറസിൻ്റെ ആ ഒരു ദെൻ പവർ അനുസരിച്ച് പലതും നടക്കാമോ, അല്ലെങ്കിൽ ഡാറ്റ കറപ്റ്റ് ആക്കാം അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കാം ഡാറ്റ. അതുപോലെ വൈറസിന് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട്, വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ്സെൽഫ് അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റി, കുറേ കോപ്പീസ് സ്വയം ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് ബാക്കി കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ആക്കാനോ അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആക്കാനോ ഒക്കെ വൈറസ് വിചാരിച്ചാൽ പറ്റും. ഓൾമോസ്റ്റ് ഓൾ വൈറസസ് ആർ അറ്റാച്ച്ഡ് ടു, നമുക്കറിയാതെ ഡോട്ട് exe, അങ്ങനെ exe ഫയൽസിലാണ് എന്തെങ്കിലും ഒരു സംഭവം റൺ ചെയ്യിക്കുമ്പോഴായിരിക്കും നമുക്ക് നോർമലി വൈറസ് വരുന്നത്, ഇൻഫെക്റ്റഡ് ആവുന്നത്. അപ്പോൾ വൈറസ് നോർമലി അറ്റാച്ച് ചെയ്യുന്നത് exe ഫയലിലോട്ടാണ്, എക്സിക്യൂട്ടബിൾ ഫയലിലോട്ടാണ്. വൈറസ് മേ എക്സിസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ ബട്ട് ഇറ്റ് കനോട്ട് ഇൻഫെക്ട് ദ കമ്പ്യൂട്ടർ അൺലെസ് ദിസ് മലീഷ്യസ് പ്രോഗ്രാം ഇസ് റൺ ഓർ ഓപ്പൻഡ്. മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഈ വൈറസ് കിട്ടി, നമ്മുടെ ഡൗൺലോഡ്സിലോ എവിടെയോ ഈ എക്സിക്യൂട്ടബിൾ ഫയൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യില്ല. നമ്മളത് ഒന്നില്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം, അതല്ലെങ്കിൽ അത് റൺ ചെയ്താൽ മാത്രമാണ് അത് ഇൻഫെക്റ്റഡ് ആക്കുകയുള്ളൂ. ഓക്കെ. വൈറസ് സ്പ്രെഡ് വെൻ ദ ഫയൽ ദേ ആർ അറ്റാച്ച്ഡ് ടു ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ യൂസിംഗ് എ പോർട്ടബിൾ മീഡിയ ഫയൽ ഷെയറിംഗ് ഓർ ത്രൂ ഇമെയിൽ അറ്റാച്ച്മെന്റ്. നമ്മൾ പറഞ്ഞല്ലോ വൈറസ് സ്പ്രെഡ് ആവുന്നത് പോലെ കോണ്ടാക്ട് വരുന്ന സിറ്റുവേഷൻസിലാണ്
അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് ഒന്നില്ലെങ്കിൽ പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയയോ USB ഡ്രൈവ് വഴിയോ ഹാർഡ് ഡിസ്ക് വഴിയോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫയൽ ഷെയറിങ്ങിൻ്റെ ഏത് മെത്തേഡായാലും മതി, ഫയൽ ഷെയറിങ് മെത്തേഡ് വഴി ആയിക്കഴിഞ്ഞാലാണ് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ് വഴിയൊക്കെയാണ് വൈറസ് സ്പ്രെഡ് ആവുന്നത്. വൈറസ് ഹാവ് ബിക്കം എ ഹ്യൂജ് പ്രോബ്ലം ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് ഹാവ് കോസ് ഡാമേജ് വർത്ത് ബില്യൻസ്. ആദ്യത്തെ ടേം ആണ് ഇപ്പൊ വൈറസ് എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. വൈറസ് ഒരു പ്രോഗ്രാം ആണ്, അത് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം ആൻഡ് ഇറ്റ് വിൽ ബി ഇൻഫെക്ട് പ്രോഗ്രാം ക്യാൻ അറ്റാച്ച് ടു അനദർ പ്രോഗ്രാം ഓർ എ ഫയൽ ആൻഡ് ദാറ്റ് ഫയൽ ഓൾസോ ഗെറ്റ് ഇൻഫെക്റ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ദിസ് വിൽ ബി ജനറലി അറ്റാച്ച്ഡ് ടു എക്സിക്യൂട്ടബിൾ ഫയൽ ആൻഡ് വെൻ വി ഓപ്പൺ ദ ഫയൽ ഓർ വെൻ വി റൺ ദ ഫയൽ ദെൻ ഇറ്റ് വിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ്. ദെൻ ദിസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം, അത് നമ്മളുടെ ഒരു ഡാറ്റ കറപ്റ്റ് ചെയ്യലോ അല്ലെങ്കിൽ ഫയൽ ഡിലീറ്റ് ചെയ്യലോ വേണമെങ്കിൽ എൻ്റെ ഹാർഡ് ഡിസ്ക് ഡിലീറ്റ് ചെയ്യലോ എന്ത് വേണമെങ്കിൽ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യലോ ഒക്കെ ആവാം. അടുത്തത് കമ്പ്യൂട്ടർ വേം ആണ്. കമ്പ്യൂട്ടർ വേം ഈസ് എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ program that replicates itself in order to spread to other computers. Standalone malware means malicious software. So the here line idalo standalone malware adayid virus engena virus ottike nikkilla virus edengilum or file like attach cheyidittan nikka ottike nikkan pattilla pakshe worm angane illa worm ine ottike yana nikkan worm adu thanne or file aayittane adine nikkan pattum. Okay, so it's a standalone malware aanu adayid malicious or software enne malicious aayittla സോഫ്റ്റ്വെയർ ആണ് ഈ വേം എന്ന് പറയുന്നത്. അതിന് ബാക്കി വൈറസിനെ പോലെ തന്നെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അപ്പൊ അതിനുള്ള ഡിഫറൻസ് അതൊരു സ്റ്റാൻഡ് അലോൺ ആണെന്ന് മാത്രമാണ്. വേം സ്പ്രെഡ് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഓൺ ഇറ്റ്സ് ഓൺ. അൺലൈക്ക് വൈറസ് ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു എ പ്രോഗ്രാം. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് വൈറസിനാണെങ്കിൽ അതിനൊരു എക്സിസ്റ്റൻസ് വേണം, പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫയലിനോട് അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ വേം അങ്ങനെയല്ല, വേമിന് ഇറ്റ്സ് ഓൺ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനും ഇറ്റ്സ് ഓൺ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. Worm takes advantage of the data transport feature of the computer system to travel without help. Okay, nammude computer system il engenaano travel nadakkunathu USB valiyano data transfer valiyano edan cheyanala feature use cheyidittana wormsum spread aavundu. Worms always slow data traffic on the network by consuming bandwidth, whereas virus almost always corrupt or modify files on a computer. സോ വേംസ് കുറച്ചും കൂടിയും ലെസ് ഡേഞ്ചറസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേംസ് വൈറസസ് ആണെങ്കിൽ നമ്മളുടെ ഡാറ്റ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ കറക്റ്റ് ചെയ്യോ മോഡിഫൈ ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ഒക്കെയാണ് ചെയ്യുക. വേംസ് നോർമലി ഈ ബാൻഡ്വിഡ്ത്ത് എല്ലാം കൺസ്യൂം ചെയ്ത് ഡാറ്റ ട്രാഫിക് സ്ലോ ഡൗൺ ചെയ്യലൊക്കെയാണ് വേംസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് വേംസിന് വരാൻ ചാൻസ് ഉള്ളത് ത്രൂ ഇമെയിൽസ് കൂടിയാണ് വേംസ് സ്പ്രെഡ് ആവാനും ഇതെല്ലാം ചാൻസ്. വേം ക്യാൻ സെൻഡ് എ കോപ്പി ഓഫ് ഇറ്റ് സെൽഫ് ടു എവറി അഡ്രസ് ഇൻ ആൻ ഇമെയിൽ അഡ്രസ് ബുക്ക്. വേംസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളറിയാണ്ട് തന്നെ നമ്മളുടെ അഡ്രസ് ബുക്കിലെ എല്ലാ അഡ്രസ്സും അവരൊക്കെ നോക്കി അതിലോട്ട് എല്ലാ അഡ്രസ്സിലോട്ടും നമ്മൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിരുന്ന എല്ലാ അഡ്രസ്സിലോട്ടും വേണമെങ്കിൽ ഈ വേമിൻ്റെ കോപ്പീസ് അയക്കാൻ ഈ അതേപോലെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നടക്കും, നമ്മളറിയാതെ തന്നെ നടക്കും. The worm sends itself to everyone listed in each of the receiver's address book and so on. Okay, appo angane kittiya ellavarude edathunnum veendum avarude address book ilote ellam povum adu pole bayangara spreading capacity koodalulladana wormine. Okay, then idu pole നമുക്ക് ഏറ്റവും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒരു വേം ആയിരുന്നു ആദ്യം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അത് ലൈക്ക് ഇതുപോലെ തന്നെയാണ് ഇമെയിലിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ലെറ്റർ അതെങ്ങനെയൊരു ലവ് ലെറ്റർ അങ്ങനെ എന്തോ ഒരു പേരിലായിരുന്നു ആ വേം ഉണ്ടായിരുന്നത്. ദെൻ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നവർ അവരുടെ സിസ്റ്റത്തിനെയും ഇൻഫെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 2000s അങ്ങോട്ട് ഒരുപാട് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വേം ആയിരുന്നു അത്. ഓക്കെ, സോ ഇതാണ് വേമും വൈറസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത് ഇതാണ്, വേമിന് സ്റ്റാൻഡ് അലോൺ ആണ്. ഓക്കെ, മേജർ ഡിഫറൻസ്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ട്രോജൻ ഹോസ്. ട്രോജൻ ഹോസ് എന്നുള്ളത് ഒരു ഗ്രീക്ക് മിത്തോളജി എന്ന് വന്നിട്ടുള്ള പേരാണ്. അതായത് ഓക്കെ, ഇതാണ് ട്രോജൻ ഹോസ് കേട്ടോ. അപ്പൊ ശരിക്കും ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ട്രോജൻ ഹോസ് അല്ല, ഇതാണ് ശരിക്കുള്ള ട്രോജൻ ഹോസ്. ഈ ട്രോജൻ ഹോസ് എന്താണ് ഇൻഫെക്ഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നതിന് മുന്നേ ശരിക്കുള്ള ട്രോജൻ ഹോസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതുപോലെയാണ് ട്രോജൻ ഹോസ് ഉണ്ടായിരുന്നത്. അതായത് ഗ്രീക്സും പിന്നെ ഒരു ട്രോജൻ വാർ, അങ്ങനെ ഒരു വാറാണ് സിറ്റി ഓഫ് ട്രോയും ഗ്രീക്സും തമ്മിലാണ് ആ വാർ നടക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഗ്രീക്സ് തോൽക്കാറായിരിക്കുമ്പോഴാണ്
അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ. ഇവരിതുപോലെ ഒരു വലിയൊരു വുഡൻ ഹോസ് ഉണ്ടാക്കുകയാണ്, എന്നിട്ട് ഇത് ഈ സിറ്റി ഓഫ് ട്രോയിൽ കൊണ്ടുകൊടുക്കുകയാണ്. അപ്പം അവർ വിചാരിച്ചു എന്താ അവരുടെ വാർ അവർ ജയിച്ചു, അത് അവരുടെ വിക്ടറി സിമ്പിളായിട്ട് അവർ അവരുടെ സിറ്റിയുടെ ഉള്ളിൽ തന്നെ അത് കീപ്പ് ചെയ്യാണ്. പക്ഷേ സംഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീക്കിൻ്റെ സോൾജിയേഴ്സ് ഒക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവരിത് ഈ വുഡൻ ഹൗസ് എല്ലാം പൊളിച്ചു, അവർ പുറത്ത് വന്നു, അതുപോലെ ഗേറ്റ് തുറന്ന് ഇവരുടെ ആൾക്കാരെയും എല്ലാവരെയും ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ രാത്രി തന്നെ അവർ സിറ്റി ഓഫ് ട്രോയ് മൊത്തമായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വാർ ജയിച്ചു. അപ്പോൾ അതാണ് സ്റ്റോറി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി, അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് അവരുടെ വിക്ടറി സിമ്പിളാണെന്ന് തോന്നി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അപകടം ഉണ്ടായിരുന്നു. അതേപോലെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് വേംസിന് ഇങ്ങനത്തെ ഒരു പേര്, സോഫ്റ്റ്വെയർസിന് ഈ പേര് വന്നത് കേട്ടോ. ട്രോജൻ ഹോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് തോന്നും അതൊരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആണെന്ന്, പക്ഷെ ആക്ച്വലി നമ്മളത് കാണുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനോ റൺ ചെയ്യാനോ നോക്കും, പക്ഷെ ആക്ച്വലി അത് നമ്മളുടെ സിസ്റ്റം ഫുൾ ഡാമേജ് ആക്കും വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എ ട്രോജൻ ഹോസ് വിൽ അപ്പിയർ ടു ബി എ യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ബട്ട് വിൽ ആക്ച്വലി ടു ഡാമേജ് വൺസ് ഇൻസ്റ്റാൾഡ് ഓർ റൺ ഓൺ ദ കമ്പ്യൂട്ടർ. യൂസേഴ്സ് ആർ ടിപ്പിക്കലി ട്രിക്ക്ഡ് ഇൻ ടു ലോഡിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഇറ്റ് ഓൺ ദെയർ സിസ്റ്റം. വെൻ എ ട്രോജൻ ഇസ് ആക്ടിവേറ്റഡ് ഓൺ എ കമ്പ്യൂട്ടർ, ദേ ക്യാൻ കോസ് സീരിയസ് ഡാമേജ് ബൈ ഡിലീറ്റിംഗ് ഫയൽസ്, ഡിസ്ട്രോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആണ്, ഫയൽ ഡിലീറ്റ് ചെയ്യാനും ഇൻഫർമേഷൻ ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അതുപോലെ നമ്മൾ അതിനൊരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും, നമ്മളുടെ കമ്പ്യൂട്ടറിന് ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് മലീഷ്യസ് യൂസേഴ്സിന് നമ്മളുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനും പേഴ്സണൽ ഇൻഫർമേഷനും ഒക്കെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ത്രൂ വേറെ ആൾക്കാർക്ക് അറിയിക്കാനുള്ള ഒരു മാർഗമായിട്ടും ട്രോജൻസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ദിസ് ഗീവ്സ് മലീഷ്യസ് യൂസേഴ്സ് ആക്സസ് ടു കോൺഫിഡൻഷ്യൽ ഓർ പേഴ്സണൽ ഇൻഫർമേഷൻ ഇൻ ദ കമ്പ്യൂട്ടർ ത്രൂ ദിസ് നെറ്റ്വർക്ക്. അൺലൈക്ക് വൈറസസ് ആൻഡ് വേം, Trojans do not reproduce by infecting files, they self-replicate. Okay, appo ee virus allengil worm okke nammal parnju replicate cheynu, adallengil vera ad reproduce cheythu infected files in spread aavunu okke parnju. Pakshe Trojans adu pole onnum alla, Trojans reproduce cheyilla, അതുപോലെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യൊന്നും ചെയ്യത്തില്ല. അത് അവിടെ എവിടെയാണുള്ളത്, അവിടെ തന്നെ നിന്ന് ആ സിസ്റ്റംസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫയൽസ് ഡിലീറ്റ് ആക്കുകയോ ഫയൽസ് കറപ്റ്റഡ് ആക്കുകയോ അതല്ലെങ്കിൽ വേറെ ആൾക്കെങ്കിലും നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങ് എടുത്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ ചാൻസസ് ഉള്ളവരാണ് ട്രോജൻ ഹോസസ്. അടുത്ത കാറ്റഗറിയാണ് സ്പാം. സ്പാമേഴ്സ്, ജങ്ക് മെയിൽ, സ്പാം മെയിൽ, സ്പാം മെസ്സേജ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇങ്ങനെ ബൾക്കായിട്ട് അയക്കുന്ന, അഡ്വർടൈസിങ്ങിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതിൽ പ്രൊമോഷൻസ് ആയിരിക്കാം എന്തോ ആയിരിക്കാം, ഇങ്ങനെ ബൾക്കായിട്ട് അയക്കുന്നവരെയാണ് സ്പാം എന്ന് പറയുന്നത്. ജനറലി സ്പാംസ് ഓർ ജങ്ക് മെയിൽസ് ആർ അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി ടു പേഴ്സൺസ് ടു പ്രൊമോട്ട് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് അയക്കുകയാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇതുപോലെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ആഡിൻ്റെ ഭാഗമായിട്ടൊക്കെ സെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ബൾക്കായിട്ട് സെൻഡ് ചെയ്യുന്നതിനെയാണ് സ്പാം അല്ലെങ്കിൽ ജങ്ക് മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പാമേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇമെയിൽ അഡ്രസ്സ് എല്ലാം കളക്ട് ചെയ്യും ഫ്രം ചാറ്റ് റൂംസ്. ചാറ്റ് റൂംസിൽ നമ്മൾ അങ്ങനെ ലോഗിൻ ചെയ്യുന്നവർത്ത്, നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഡാറ്റ കൊടുക്കുന്നവർത്ത്, അവിടെ നിന്നൊക്കെ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് വെക്കും. വെബ്സൈറ്റ്, കസ്റ്റമർ ലിസ്റ്റ്, ന്യൂസ് ഗ്രൂപ്പ്, അങ്ങനെ പല സ്ഥലത്തും നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ടാവുമല്ലോ, അവിടെ നിന്ന് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ക്ലിക്കിംഗ് ഓൺ ലിങ്ക്സ് എല്ലാവർക്കും ഒരുമിച്ച് ഈ അവരുടെ ഡാറ്റ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്കിംഗ് ഓൺ ലിങ്ക്സ് ഇൻ സ്പാംസ് മേ സെൻഡ് യൂസേഴ്സ് ടു വെബ്സൈറ്റ് ദാറ്റ് ഹോസ് സർട്ടൈൻ വൈറസ്. അപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം ജനറലി, ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറസ് ഉണ്ടാവുന്ന സൈറ്റിലേക്കും കൂടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടുഡേ മോസ്റ്റ് ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ഇമെയിൽ ഫിൽട്ടർ ദാറ്റ് ക്യാൻ സക്സസ്ഫുള്ളി സെപ്പറേറ്റ് ജെനുവിൻ ഇമെയിൽസ് ഫ്രം സ്പാം. ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഇമെയിലിൽ കറക്റ്റ് നമ്മൾ കുറേ കാറ്റഗറി കണ്ടിട്ടുണ്ടാവും, ഇൻബോക്സ് എന്നും റീഡ് എന്നും സ്റ്റാർഡ് എന്നും ലേബൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട്, അതിൻ്റെ കൂടെ തന്നെ ഒരു കാറ്റഗറി ആയിരിക്കും സ്പാം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്തിട്ട് സ്പാം ആണ്, ഇതുപോലെ ബൾക്കായിട്ട് എല്ലാവർക്കും സെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സ്പാം ആന്ന് പറഞ്ഞിട്ട് തിരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത കൺസെപ്റ്റ് ആണ് ഹാക്കിംഗ്. ഹാക്ക് ചെയ്യുക, സൈറ്റ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു, സിസ്റ്റം ഹാക്ക് ആയതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ വെബ്സൈറ്റ്സ്, പേഴ്സണൽ സൈറ്റ്സും ഗവൺമെൻറ് സൈറ്റ്സും ഒക്കെ ഹാക്ക് ആയതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ എഫേർട്ടാണ്.
to manipulate the normal behavior of network connection and connected systems. Hacking is performed both by computer security expert and by computer criminals. അപ്പൊ ഈ ഹാക്കിംഗ് നമ്മളുടെ ഒരു ടെക്നിക്കൽ എഫേർട്ട് ആണ്, ഒരു മാനിപ്പുലേറ്റ് ഒരു നോർമൽ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരാളുടെ ഒരു നെറ്റ്വർക്കിലേക്ക്, ഒരാളുടെ ഒരു കണക്ഷനിലേക്ക് നമ്മൾ ഇൻട്രൂഡ് കടക്കുകയാണ്, അവരുടെ പെർമിഷൻ കൂടാതെ കടക്കുകയാണ്. അപ്പോൾ അത് സെക്യൂരിറ്റി എക്സ്പേർട്ട്, സെക്യൂരിറ്റീസ് ചെക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി എക്സ്പേർട്ടും ചെയ്യാം, അതല്ല കമ്പ്യൂട്ടർ ക്രിമിനൽസും ചെയ്യാം. കമ്പ്യൂട്ടർ എക്സ്പേർട്ട് എന്തിനാ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ നോർമലി ഫ്രീക്വൻ്റ് ആയിട്ട് ആ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ ആ വെബ്സൈറ്റിന്, എന്നതിലേക്ക് വേറെ ആർക്കെങ്കിലും വിതൗട്ട് പെർമിഷൻ കയറാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഹാക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് എക്സ്പേർട്ടിനെ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഫൈൻഡ് ദ വൾനറബിലിറ്റി ഇൻ ദ കമ്പ്യൂട്ടർ. വൾനറബിലിറ്റി എന്ന് പറയുന്ന വേർഡ് തന്നെ അതാണ്, അതിന് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് അവർക്ക് റെഡി ആക്കാൻ പറ്റും. അങ്ങനത്തെ അങ്ങനെ ചെയ്യുന്നവരെ പറയുന്നവരാണ് വൈറ്റ് ഹാറ്റ്. ഓക്കെ, ഹാക്കിംഗ് ചെയ്യുന്നവരെ നമ്മൾ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഹാറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ ഇങ്ങനത്തെ നല്ല ഹാക്കിംഗ് എക്സ്പേർട്സ്, കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അവരുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരെ വൈറ്റ് ഹാറ്റ്സ് എന്നാണ് പറയുക. സച്ച് ഹാക്കിംഗ് ഈസ് കോൾഡ് എത്തിക്കൽ. അപ്പോൾ അത് അറിവോട് കൂടി ഇപ്പോൾ ഏതാണോ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് അവർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ സമീപിക്കുന്ന ആൾക്കാരാണ് എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. അവരാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്, സെക്യൂരിറ്റി ചെക്ക് ചെയ്തു കൊടുക്കുന്നത്. അതിന് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയും. അതല്ലെങ്കിലോ കമ്പ്യൂട്ടർ ക്രിമിനൽസ് ഉണ്ടായിരിക്കാം. ക്രിമിനൽസ് സെക്യൂരിറ്റി നെറ്റ്വർക്ക്സ് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് ഡാറ്റ ഡിസ്ട്രോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അൺയൂസബിൾ ആക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരാളുടെ സൈറ്റ് വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ഹു ആർ ഓതറൈസ്ഡ് ടു യൂസ് ദ നെറ്റ്വർക്ക് ആൻഡ് മേക്ക് ദ നെറ്റ്വർക്ക് മേക്ക് ദ വെബ്സൈറ്റ് അൺയൂസബിൾ ഫോർ ദോസ് ഹു ആർ ഓതറൈസ്ഡ് ടു ഡു ദ യൂസ് ദ നെറ്റ്വർക്ക്. അങ്ങനെയുള്ളവരെയാണ് സ്റ്റീലിംഗ് കോൺഫിഡൻഷ്യൽ ഡാറ്റയോ ഡിസ്ട്രോയിങ് ഫയൽസോ അങ്ങനത്തെ ഉദ്ദേശത്തോട് കൂടിയിട്ട് കയറുന്ന ക്രിമിനൽസിനെ പറയുന്നതാണ് ഹാക്കേഴ്സ് തന്നെയാണ്. അവരാണ് ബ്ലാക്ക് ഹാറ്റ്സ്. ഓക്കെ, വൈറ്റും ബ്ലാക്കും ആയി. അപ്പം ഇത് എത്തിക്കൽ ഹാക്കിംഗ് ആണ്, പക്ഷെ ഇത് ക്രിമിനൽ ബിഹേവിയർ ആണ്. ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്, അവരാണ് വൈറ്റിനും ബ്ലാക്കിനും നടുവിൽ എന്താ ഗ്രേ ആണ്. സോ ഗ്രേ ഹാറ്റ്സ് ഉണ്ട്, ഗ്രേ ഹാക്കേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ ഇല്ലീഗൽ ആക്ഷൻ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട്, ഒരു വെബ്സൈറ്റിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അതിൽ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അതിലോട്ട് കയറുകയാണ്. പക്ഷേ അവരുടെ ഇൻറ്റൻഷൻ ഇസ് ഗുഡ്, അതായത് എന്തെങ്കിലും വൾനറബിലിറ്റീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഡു ദിസ് ടു അച്ചീവ് ബെറ്റർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പലർത്തെ കേട്ടിട്ടുണ്ടാവും, ചെറിയ കുട്ടികൾ ഐ മീൻ ഇതുപോലെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവർ, ഇപ്പോൾ ഗൂഗിളിൻ്റെ ആയാലും അതുപോലെ വലിയ വലിയ സൈറ്റിൻ്റെയൊക്കെ കംപ്ലയിൻസ് വൾനറബിലിറ്റീസ് കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ വലിയ വലിയ എമൗണ്ടൊക്കെ റിവാർഡായി കിട്ടിയെന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെയാണ് നമ്മൾ ഗ്രേ ഹാറ്റ്, അതായത് ആരും അവരെ ചുമതലപ്പെട്ടിട്ടൊന്നും ഇല്ല അത് കണ്ടുപിടിക്കാൻ. അവർ അവരുടെ സ്വന്തം ഇൻറ്റൻഷനിൽ അത് ചെയ്ത് അത് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നു. ആൻഡ് കണ്ടുപിടിച്ച ലൂപ്പ് ഹോൾസ് അവർ മിസ്യൂസ് ചെയ്യില്ല, അവർ കമ്പനിയെ അറിയിക്കുന്നു. ദെൻ അവർക്ക് കമ്പനിക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനും അതിലുള്ള സെക്യൂരിറ്റിയിലെ വൾനറബിലിറ്റി എല്ലാം കണ്ടുപിടിച്ച് അത് നീക്കാനും ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവരെയാണ്. അപ്പൊ അവർ രണ്ടിനും അടുക്കൽ നിൽക്കുന്നവരാണ്. അതായത് അവർ പെർമിഷൻ എടുത്തിട്ടല്ല ചെയ്യുന്നത്, അത് ഓതറൈസ്ഡ് അല്ല ചെയ്യാൻ, അതൊരു കാര്യം. പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രേ ഹാറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹാക്കിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. മാനിപ്പുലേറ്റ് ചെയ്യാണ്, നോർമൽ ബിഹേവിയർ ഓഫ് നെറ്റ്വർക്ക് കണക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളുടെ പെർമിഷൻ ഇല്ലാത്ത ഒരു വെബ്സൈറ്റിലോട്ട് കയറുന്നതാണ് ഹാക്കിംഗ്. വൈറ്റ് എത്തിക്കൽ ഹാക്കിംഗ്, ബ്ലാക്ക് ക്രിമിനൽസ്, ഗ്രേ ഹാറ്റ്സ്, മൂന്ന് തരമുണ്ട്. അടുത്തതാണ് ഫിഷിംഗ്. അപ്പൊ FISHING, ആ ഫിഷിംഗ് അല്ല ഇത്, ദ PHISHING. ഓക്കെ, ഫിഷിംഗ്, ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് ദാറ്റ് ഒക്കേഴ്സ് ഓൺലൈൻ. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ പോസിംഗ് ആസ് ദ ഒറിജിനൽ വെബ്സൈറ്റ്, മോസ്റ്റ്ലി ദാറ്റ് ഓഫ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഫിഷിംഗ് വെബ്സൈറ്റ്സ് യു ഹാവ് യു ആർ എൽസ് ആൻഡ് ഹോം പേജസ് സിമിലർ ടു ദയർ ഒറിജിനൽ വൺസ്. ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് സച്ച് എ മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഇസ് കോൾഡ് സ്പൂഫിംഗ്. Then, people are persuaded to visit the spoofed website through emails. Users are tempted to type their username, password, credit card number, etc. in the web page and lose them to these websites. These frauds use this information to steal money. Phishing is currently the most widespread financial threat on the internet. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. അതായത് നോർമലി ഇപ്പൊ ബാങ്കിന്റെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ ഇരിക്കുന്ന ഒരു വെബ്സൈറ്റ് അവർ ക്രിയേറ്റ് ചെയ്യാണ്.
നോർമലി ചിലപ്പോൾ അത് ബാങ്കിന്റെയോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഒക്കെ വെബ്സൈറ്റ് പോലെയൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് യു ആർ എൽ വരെ സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നോർമൽ യൂസറിന് അതിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും തോന്നുന്നില്ല. അവരതിൽ കയറുന്നു, അതിൽ വേണ്ട ട്രാൻസാക്ഷൻ എന്താണെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അതെല്ലാം അയക്കാനായിരിക്കാം, ടൈപ്പ് ചെയ്യാനായിരിക്കാം. അപ്പോൾ അങ്ങനെ അത് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ പക്ഷേ എന്തുണ്ടാവും, അതിൻ്റെ ബാക്കിൽ ആൾക്കാരുണ്ട് അല്ലേ, ഇതൊക്കെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാനും മണി സ്റ്റീൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ നമ്മുടെ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്കൗണ്ട് കാലിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ ചോർത്തിയിട്ടുണ്ടാവും, മണി അവർ സ്റ്റീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പലയിടത്തും ഒ ടി പി ചോദിക്കുന്നു, അത് കൊടുക്കുന്നു, അങ്ങനെ പല ഇതിലും കേട്ടിട്ടുണ്ടാവും അല്ലേ. അതോടെ അക്കൗണ്ടിലുള്ള മണിയെല്ലാം പോകുന്നു. അപ്പോൾ ഇത് കുറച്ചും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങോട്ട് ഇട്ട് തരാണ് അവർ, ഒരു ഒറിജിനൽ വെബ്സൈറ്റ്, അതിന് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ യൂസ്ഫുള്ള നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഫേസ്ബുക്ക് വഴി തന്നെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന ആഡുകൾ കാണാറുണ്ട് പലതിൻ്റെയും പ്രൊമോഷൻസ്. ആൻഡ് അതിൽ തന്നെ ഇതുപോലെ സ്പൂഫ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്, അതായത് ഫ്രോഡ് സൈറ്റുകളുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കൗണ്ട് ആണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ കയറി എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ മണി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് അതിൽ ട്രാൻസാക്ഷൻ ഈ ഫിസിക്കലായിട്ട് ട്രാൻസാക്ഷൻ ഒന്നും നടക്കില്ല. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കും, മണി പോകുന്നല്ലാതെ പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുപോലത്തെ കുറേ മിസ്ലീഡിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതുപോലത്തെ ഫ്രോഡായിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെബ്സൈറ്റിന് പറയുന്നതാണ് നമ്മൾ സ്പൂഫിഡ് വെബ്സൈറ്റ് എന്നാണ് പറയുക, സ്പൂഫിംഗ് എന്നാണ് പ്രോസസ്. എൻ്റെ ആ സ്പൂഫിംഗ് വഴി കിട്ടിയ വെബ്സൈറ്റിലൂടെ യൂസേഴ്സ് എൻ്റർ ചെയ്ത് അവരുടെ ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്ത് അതിൽ നിന്ന് മണിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ കോൺഫിഡൻഷ്യൽ ഡാറ്റാസിൻ്റെ സ്റ്റീലിങ്ങോ അതിനെയൊക്കെ പറയുന്ന പേരാണ് ഫിഷിംഗ് എന്നുള്ളത്. കൺസെപ്റ്റ് മനസ്സിലായി ഉണ്ടാവും. അടുത്തത് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്, ഡോസ് അറ്റാക്ക്. ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് സെർവറിന്, നമ്മുടെ നോർമൽ ക്ലയൻസ് യൂസേഴ്സിന് വേണ്ടിയിട്ടല്ല, സെർവേഴ്സിന് വേണ്ടിയിട്ടാണ്. സെർവർ ഡൗൺ എന്ന് നമ്മൾ കിട്ടുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ചിലപ്പോൾ സെർവർ ഡൗൺ ആയി പോവും. കാരണം എന്താ, സാധാരണ ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ ഇവരുടെ വെബ്സൈറ്റിലൊക്കെയും നോർമലി ഒരു കപ്പാസിറ്റി ഉണ്ടാവും, ഇത്ര ആൾക്കാരാണ് അത് ഡെയിലി അല്ലെങ്കിൽ ഒരു അത്ര ടൈം ലിമിറ്റിൽ ഇത്ര പേരാണ് കയറുക, ഇത്ര പേരാണ് സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുക. അപ്പോൾ അതിനേക്കാളും റിസൾട്ട് ഒക്കെ വരുന്ന സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് അങ്ങ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ സെർവറിന് ഉണ്ടാവില്ല. അപ്പോൾ സെർവർ ഡൗൺ ആവും, അതിന് പിന്നെ ആർക്കും സർവീസ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡൗൺ ആവും. പിന്നെ ടെക്നിക്കൽ എക്സ്പോർട്ടൊക്കെ വന്ന് അത് റെഡി ആക്കിയാലാണ് അത് വീണ്ടും വർക്കിംഗ് ആവുന്നത്. അപ്പൊ അതൊരു നോർമൽ കണ്ടീഷൻ ആണ്. പക്ഷേ ഇത് തന്നെ പേർപ്പസ്ഫുള്ളി ചെയ്യുന്നവരാണ് ഈ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. വെബ് സെർവറിന് എയിം ചെയ്തിട്ട് സച്ച് എൻ അറ്റാക്ക് ഫോഴ്സസ് ദ സെർവർ ഓർ കമ്പ്യൂട്ടർ ടു സെർവറിനെ റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡൗൺ ആക്കിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ അറ്റാക്കേഴ്സിന്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ദ ടാർഗറ്റ് സെർവർ റേദർ ദാൻ സ്റ്റീലിംഗ് ഡാറ്റ. അതിനെയാണ് ഡോസ് അറ്റാക്ക്, ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മളുടെ ഇൻഫർമേഷന് കറപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡാറ്റ സ്റ്റീൽ ചെയ്യുന്നു, ഫിനാൻഷ്യലി സ്റ്റീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവരുടെ ഡോസ് അറ്റാക്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ കുറച്ച് യൂസ്ഫുൾ ടൈം അങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അതായത് സെർവറിനെ ടാർഗറ്റ് ചെയ്യുകയാണ്, സെർവറിനെ ഓഫ് ആക്കിക്കുക, ഡൗൺ ആക്കിക്കുക, അല്ലാതെ ഡാറ്റാസ് സ്റ്റീൽ ചെയ്യാനൊന്നുമല്ല ഉദ്ദേശം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സെർവർ ഡൗൺ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ശരിക്കും ആ സെർവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ടായിരിക്കും, ആ യൂസേഴ്സിന് പോലും സർവീസ് കൊടുക്കാൻ പറ്റാണ്ടായിട്ട് വരും. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കൊരു സിംഗിൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്കുന്നു, സിംഗിൾ സർവീസ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടും ഇങ്ങനെ സെർവറിനെ ഡൗൺ ആക്കിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മോർ ദാൻ വൺ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്, അപ്പൊ അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്, ഡി ഡി ഒ എസ് അറ്റാക്ക് എന്നാണ് പറയാം. അങ്ങനെയും ചെയ്യിക്കാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂസിംഗ് എ കമ്പ്യൂട്ടർ ഓൺ എ നെറ്റ്വർക്ക് സ്ലോസ് ഡൗൺ ദ നെറ്റ്വർക്ക് ബൈ ഫ്ലഡിംഗ് എ സർവീസ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് റിക്വസ്റ്റ്. ഇപ്പൊ ചെയ്യുന്നതാണ്, ഇപ്പൊ ഒരു 1000 റിക്വസ്റ്റ് ഒക്കെ അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവറിന്റെ അടുത്ത് ഒറ്റ സമയം കൊണ്ട് ചിലപ്പോൾ 10,000 വൺ ലാക്കോ അത്രയധികം റിക്വസ്റ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്തിക്കുമ്പോൾ ഇത്രയും റിക്വസ്റ്റ് റെസ്പോൺസ് കൊടുക്കാൻ വയ്യാതെ ആ സെർവർ ഡൗൺ ആയി പോവാണ്, സിസ്റ്റം ഓഫായി പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, അതിന്റെ യൂസ്ഫുൾ ശരിക്കുള്ള യൂസേഴ്സിന് പോലും അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരും. അങ്ങനെ ഒരു സെർവറിന് ടാർഗറ്റ് ചെയ്ത് നടക്കുന്നവരാണ് ഈ ഒരു അറ്റാക്ക്. ഇത് കുറെ സിസ്റ്റംസ് ഉപയോഗിച്ച് ചെയ്യുന്നതന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇവര് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ്, ദീസ് ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആർ കോൾഡ് സോംബി. അപ്പൊ ഈ സോംബി എന്നുള്ള പേര് നമുക്ക് കുറച്ചുകൂടെ കേട്ടിട്ടുണ്ടാവല്ലോ. സോംബിയിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്, അതായത്
ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് അറ്റാക്ക് ഇതുപോലെ എഫക്റ്റഡ് ആയിട്ടുള്ള പല കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്യാണ് ഇതിലേക്ക് വേണ്ടിയിട്ട്. എഫക്റ്റഡ് ആയിട്ടുള്ള പല കമ്പ്യൂട്ടേഴ്സിനെയും ഇവരുടെ ഗാങ്ങിലേക്ക് ചേർത്ത് ഇവരെല്ലാ കമ്പ്യൂട്ടേഴ്സും കൂടി അങ്ങ് റിക്വസ്റ്റ് കൊടുത്ത് ഒരു സെർവറിന് ഡൗൺ ആക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സോംബി എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ടുഗെദർ വർക്ക് ചെയ്യാണ് സെൻഡ് ഔട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫേക്ക് മെസ്സേജ് ഓർ റിക്വസ്റ്റ് ടു ദ ടാർഗറ്റ് സെർവർ ആൻഡ് മേക്ക് ദ സെർവർ ഡൗൺ. അപ്പൊ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അറ്റാക്ക് ആണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾ, നമ്മൾ വാട്സപ്പ് ഒക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു പുതിയ ചാറ്റ് തുടങ്ങുമ്പോഴൊക്കെ അതിൽ കാണിക്കുന്ന കാണാം, അതായത് മെസ്സേജസ് ആർ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന്. അതായത് ദർ ഇസ് നോ മിഡിൽ മാൻ എന്നാണ് അർത്ഥം. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വേറൊരു ഫോമിൽ എൻക്രിപ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണത്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആസ് എച്ച് ആ ഡാറ്റയായിട്ട് എല്ലാ നെറ്റ്വർക്കിൽ കൂടെ പോകുന്നത്, അതിന് എൻക്രിപ്റ്റ് ചെയ്ത് വേറൊരു ഫോമിലാണ് അത് പോകുന്നത്. വിച്ച് മീൻസ് ഇടയിൽ ഒരാൾക്ക് ആ ഡാറ്റ കിട്ടിയാൽ തന്നെ അത് എന്താണെന്ന് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റെസിപ്പിയന്റിന് എത്തുന്നത്. അതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ വിച്ച് എൻ അറ്റാക്കർ സീക്രട്ട്ലി ഇന്റർസെപ്റ്റ്സ് ഇലക്ട്രോണിക് മെസ്സേജസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ആൻഡ് ദെൻ ക്യാപ്ചേഴ്സ് ഇൻസേർട്സ് മോഡിഫൈസ് ദ മെസ്സേജ് ഡ്യൂറിങ് മെസ്സേജ് ട്രാൻസ്മിഷൻ. അപ്പൊ ഒരാള്, നമ്മളൊരു ഇൻട്രൂഡർ, ഒരാൾ അറ്റാക്കർ ഉണ്ട്, രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടുവിൽ ആൾ സീക്രട്ട്ലി ആ കമ്മ്യൂണിക്കേഷൻ ആൾ മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആൾക്ക് ആ കമ്മ്യൂണിക്കേഷനിൽ ഇന്റർപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൾക്ക് മെസ്സേജസ് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനോ ക്യാപ്ചർ ചെയ്യാനോ ഇഷ്ടം, അങ്ങനെ ആൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സെൻഡ് ട്രാൻസ്മിറ്റ് മെസ്സേജസ് വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് സെക്യൂരിറ്റി അറ്റാക്കർ മേ എക്സ്പ്ലോയ്റ്റ് ദ വൾനറബിലിറ്റീസ് ഇൻ ദ നെറ്റ്വർക്ക് ടു ക്യാപ്ചർ ആൻഡ് മോഡിഫൈ ദ മെസ്സേജ് ആൻഡ് സെൻഡ് ദ മോഡിഫൈഡ് മെസ്സേജ് ടു റിസീവർ. ഇപ്പൊ പ്രോപ്പർ സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ടാണ് ഈ മെസ്സേജിംഗ് ഒക്കെ നടക്കുന്നതെന്ന് ചെയ്യുന്നാല് സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, പക്ഷെ അത് പോകുന്ന വഴിയിൽ ഡാറ്റ ട്രാവൽ ചെയ്യുന്ന വഴിയിൽ തന്നെ അതിനെ ഇൻട്രൂഡർ അതിനെ ആക്സസ് ചെയ്യുകയും അതിനെ മോഡിഫൈ ചെയ്ത് വേറൊരു മെസ്സേജാക്കി സെൻഡ് ചെയ്യാൻ വരെ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഡാറ്റ, പേഴ്സണൽ ഡാറ്റാസ് സ്റ്റീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ വിൽ സ്റ്റിൽ വർക്ക്സ് പ്രോപ്പർലി, ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു നോട്ടീസ് ദാറ്റ് ദ മെസ്സേജ് ഹാവ് ബീൻ ട്രാപ്ഡ് ഓർ മോഡിഫൈഡ് ബൈ ആൻ ഇൻട്രൂഡർ. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവർക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേറൊരാളൊരു തേർഡ് പാർട്ടി ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, തേർഡ് മാൻ ഇസ് വാച്ചിങ് എന്നുള്ളത് അവർക്ക് വരെ അറിയാത്ത കാര്യമായിരിക്കും. നമ്മളിപ്പോൾ അങ്ങനത്തെ കമ്പ്യൂട്ടറാണ് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ യൂസ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയാണെങ്കിലോ മാൻ ഇൻ ദ മിഡിൽ മേ ക്യാപ്ചർ അവർ ബാങ്ക് ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പർ പാസ്വേഡ് ടു സ്റ്റീൽ മണി ലീഡിങ് ടു ഫിനാൻഷ്യൽ ലോസ്. ഓക്കെ, ഇതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ചാറ്റിംഗ് സർവീസസ് വേണം. അതുപോലെ എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് കണക്ഷൻസ് വേണം. നമ്മളെപ്പോഴും പറയില്ലേ, എപ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ HTTPS നോക്കി ചെയ്യണം എന്ന് പറയും. അതായത് HTTP ദേ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന്റെ സെക്യൂർ വേർഷനാണ് HTTPS. അപ്പോൾ അതെല്ലാം എൻക്രിപ്റ്റഡ് ആണ്. അതുപോലെ സെക്യൂർ SFTP ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂർ ട്രാൻസാക്ഷൻസ് നടത്താം. അതുപോലെ തന്നെ ഇൻട്രൂഡേഴ്സ് നമ്മുടെ കണ്ടന്റ് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഇടയിൽ നിന്ന് അത് വാച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇതാണ് മാൻ ഇൻ ദ മിഡിൽ. അപ്പൊ പേര് തന്നെ മനസ്സിലാക്കണം അറ്റാക്കിന്റെ നേച്ചർ എന്താണെന്നുള്ളത്. അപ്പൊ ഇനി ഇതുവരെ നമ്മൾ ഒരുപാട് നെറ്റ്വർക്ക് നമ്മുടെ വൈറസും തുടങ്ങി ഇപ്പൊ മാൻ ഇൻ ദ മിഡിൽ വരെ എന്തൊക്കെ പറഞ്ഞു, വൈറസ് പറഞ്ഞു, വേം പറഞ്ഞു, സ്പാം പറഞ്ഞു, ദെൻ അത് കഴിഞ്ഞപ്പോ നമ്മളിപ്പോ ഇപ്പൊ തന്നെ ഡെനിയൽ ഓഫ് അറ്റാക്ക്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ട്രോജൻ ഹോസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫിഷിങ്, ഒരുപാട് ടൈപ്പ് ഓഫ് അറ്റാക്സ് പറഞ്ഞു. ഇനി ഹൗ ടു പ്രിവെന്റ് ദിസ് നെറ്റ്വർക്ക് അറ്റാക്സ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ത്രെഡ്സ് ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആർ എ മേജർ ഇഷ്യൂ as long as information is accessible and transferred. അല്ലെ, നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യും, ആക്സസിബിൾ ആയിരിക്കുന്ന അത്രയും ആളുകളും ഈ ത്രെഡ്സ് എന്ന് പറയുന്ന മേജർ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ ഡിഫറെന്റ് ഡിഫൻസ് ആൻഡ് ഡിറ്റക്ഷൻ മെക്കാനിസം ആർ ഡെവലപ്പ് ടു ഡീൽ വിത്ത് ദീസ് അറ്റാക്ക്. ഓക്കെ, കുറെ മെക്കാനിസംസ് വരുന്നുണ്ട്. ആ മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരെണ്ണമാണ് ഫയർ വോൾ. നമ്മളിപ്പോൾ ഒരു കോളേജിലോ ഒരു സ്കൂളിലെ സിസ്റ്റംസ് ഒരു ഓഫീസ് സിസ്റ്റംസിലൊക്കെ ഫയർ വോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഫയർ വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ബാരിയർ ആണ്, നമ്മളുടെ ആ ഒരു ലോക്കൽ നെറ്റ്വർക്കിനുള്ള ഒരു ബാരിയർ ആണ്. ആ നെറ്റ്വർക്കിലേക്ക് ഏതൊക്കെ ഡാറ്റാസ് വരുന്നുണ്ടോ, ആ നെറ്റ്വർക്കിൽ നിന്ന് ഏതൊക്കെ ഡാറ്റ പോകുന്നുണ്ടോ, അതെല്ലാം ഈ ഫയർ വോളിൽ കൂടെ കടന്നിട്ടേ പോവുള്ളൂ. ആ ഫയർ വോള് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് കടത്തിയിട്ടുള്ളൂ.
കുറെ സ്കൂളിന്റെ കോളേജസിന്റെ ഒക്കെ കാര്യം പറയാന്ന് വെച്ചുകഴിഞ്ഞാല് അവരൊക്കെ ചിലപ്പോ അവിടെയൊക്കെ പെർട്ടിക്കുലർ വെബ്സൈറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാക്കി, അതായത് കുട്ടികളെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റ്സ് ഒക്കെ അവര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാ വെച്ചാൽ അതിനകത്ത് നിന്ന് ഒരാള് ഒരു സ്റ്റുഡന്റ് ആരെങ്കിലും ബ്രൗസറിൽ ഈ പെർട്ടിക്കുലർ സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്, ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ റിക്വസ്റ്റ് വേൾഡ് വൈഡ് വെബിലേക്ക് ആ റിക്വസ്റ്റ് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നതിന് മുൻപ് അത് ആദ്യം എന്ത് പോവും, അവരുടെ ആ ഫയർ വോളിലോട്ടാണ് പോവുക. ഫയർ വോള് ചെക്ക് ചെയ്യും, ഫയർ വോളിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും ഇതില് ബ്ലോക്ക്ഡ് ആയിട്ടുള്ളതുണ്ടോ അലൗഡ് ആയിട്ടുള്ളതുണ്ടോ എന്നൊക്കെ. അപ്പൊ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ ലിസ്റ്റ് പേരാണ് കാണുന്നുണ്ടെന്ന് വെച്ചാൽ എന്തുണ്ടാവും, അത് അവിടെ വെച്ചിട്ട് നമുക്ക് ഇറ്റ്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. ഓക്കെ, സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഫയർ വോൾ ഉള്ളത്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് കൺട്രോൾസ് ദ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്, അനലൈസിംഗ് ദ ഡാറ്റ ആൻഡ് ഡിറ്റർമിനിങ് വെദർ ദേ ഷുഡ് ബി അലൗഡ് ത്രൂ ഓർ നോട്ട് ബേസ്ഡ് ഓൺ എ റൂൾ സെറ്റ്. പറഞ്ഞല്ലോ നമ്മളൊരു റൂൾ സെറ്റ് ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്ന എല്ലാ റിക്വസ്റ്റിനെയും പോകുന്ന എല്ലാ മെസ്സേജസിനെയും അവർ ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമാണ് അലൗ ചെയ്യുള്ളൂ. ഫയർവോൾ ഡെനി മലീഷ്യസ് ഡാറ്റ ഫ്രം എൻ്ററിങ് ഇൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കടക്കാൻ തടയും. അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ പേഴ്സണലി വേണ്ടത്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനൊക്കെയാണ് ഈ ഫയർവോൾ ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്, പേഴ്സണലി എല്ലാവർക്കും വേണ്ടതാണ് ആന്റി വൈറസ്, ആന്റി വൈറസ് സ്കാനേഴ്സ്. ആന്റി വൈറസ് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സിസ്റ്റത്തിലെ വൾനറബിലിറ്റീസും വൈറസും ഉണ്ടോ അല്ലെങ്കിൽ സെക്യൂർ ആണോ ത്രെഡ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ആന്റി വൈറസ് സ്കാനേഴ്സ്. വൈറസ് വോംസ് ട്രോജൻ ഹോസ് ഇതെല്ലാമാണ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് മാൽവെയേഴ്സിന് എക്സാമ്പിള്. ആന്റി വൈറസ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാം, അതുപോലെ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ തന്നെ അതിന് ക്യൂർ ചെയ്യാം, ഫയൽസ് ഒന്നും മിസ്സാവാതെ നമുക്ക് അതിന് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ സ്കാൻസ് ഫയൽസ് ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ നോൺ വൈറസ്, അതായത് അവരുടെ കയ്യിൽ വൈറസ് ഡെഫിനേഷൻ ഉണ്ടായിരിക്കും ഏതൊക്കെ ഫയൽസ് ആണ്, അതായത് അവർ നമ്മൾ ആന്റി വൈറസ് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയും, കാരണം വൈറസുകൾ ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർ അവരുടെ ഡിക്ഷണറി ഉണ്ടല്ലോ അത് അപ്ഡേറ്റ് ചെയ്യും, പുതിയ പുതിയ വൈറസുകൾ അവരുടെ ലിസ്റ്റിലേക്ക് വൈറസിനെയും മാൽവെയറിനെയൊക്കെ അവരുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമ്മളുടെ സിസ്റ്റം സ്കാൻ ചെയ്യാണ്, സ്കാൻ ചെയ്യുമ്പോൾ ഇത് ഇവരുടെ ഡിക്ഷണറിയിൽ പറയുന്ന അവരുടെ കയ്യിലുള്ള ആ ഒരു ഡാറ്റാബേസിൽ പറയുന്ന വൈറസുകളുടെ ഫയലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു, ഉണ്ടെങ്കിൽ അവർ ഡിറ്റക്ട് ചെയ്യുന്നു, അവർ സെപ്പറേറ്റ് ആക്കി ഐസൊലേറ്റ്, അതായത് വൈറസ് ഇൻഫെക്ട് ആയിരിക്കുമല്ലോ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള ആദ്യം ഐസൊലേഷൻ ആണ് വേണ്ടത് അല്ലെ, ക്വാറന്റൈൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അവർ ഐസൊലേറ്റ് ആയിരിക്കുന്നു, ദെൻ അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അങ്ങനത്തെ എല്ലാ പ്രോസസ്സും ആന്റി വൈറസ് ചെയ്യും. അപ്പൊ സ്കാൻ ദ ഫയൽസ് ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ നോൺ വൈറസസ് ആൻഡ് റിമൂവ്സ് ദം ഇഫ് ഫൗണ്ട്. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ യൂസസ് വൈറസ് ഡെഫിനിഷൻ ഫയൽ, വൈറസ് ഡെഫിനിഷൻ ഫയൽ ആണ് അതിനുള്ളത്, കണ്ടെയ്നിങ് സിഗ്നൽ, അതായത് ഡീറ്റെയിൽസ് ഓഫ് വൈറസസ് ആൻഡ് അതർ മാൽവെയർസ് ദാറ്റ് ആർ നോൺ. ആന്റി വൈറസ് പ്രോഗ്രാം സ്കാൻ എ ഫയൽ ആൻഡ് നോട്ടീസസ് ദാറ്റ് ദ ഫയൽ മാച്ചസ് എ നോൺ പീസ് ഓഫ് മാൽവെയർ. ഓക്കെ, ആദ്യം നമ്മൾ സിസ്റ്റം സ്കാൻ ചെയ്യാൻ തുടങ്ങി ആൻഡ് ഒരു ഫയൽ കിട്ടി, സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഫയൽ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ പിന്നെ റൺ ആയിക്കില്ല, പുട്സ് ഇൻ ടു യെസ് ഓഫ് കോഴ്സ് ക്വാറന്റൈനിൽ പുട്ട് ചെയ്യാണ്. ദെൻ നമ്മളുടെ ഡെസിഷൻ ആണ്, ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രോബബ്ലി ഇൻഫെക്റ്റഡ് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഫയൽസ് നമ്മളുടെ അനുസരിച്ച് നമുക്ക് അവരെ ഡിലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വൈറസിന് മാത്രം റിമൂവ് ചെയ്ത് ഫയൽ റിക്കവർ ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഓക്കെ, ദെൻ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഫോർ എഫക്റ്റീവ് യൂസ് ഓഫ് ദിസ് വൈറസ് സോഫ്റ്റ്വെയർസ് വൈറസ് ഡെഫിനിഷൻ മസ്റ്റ് ബി അപ്ഡേറ്റഡ് റെഗുലർലി. ദെൻ ആന്റി വൈറസിന് നോൾട്ട വൈറസസ് നോട്ടോൺ മെക്കഫേ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ആന്റി വൈറസസ് ഒക്കെ ഉണ്ട്. ദെൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേൾക്കാം, അതായത് ഈ ആന്റി വൈറസ് കമ്പനീസ് ഒക്കെ തന്നെയാണ് ഈ വൈറസും ജനറേറ്റ് ചെയ്യുന്നതെന്നും ഇങ്ങനെ ജനറലി ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്. ദെൻ അവർ തന്നെ നമ്മുടെ പുതിയ വൈറസുകൾ കണ്ടുപിടിക്കുന്നു, ദെൻ ആ വൈറസുകളെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ദാറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. ഓക്കെ, സോ അവർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഐ മീൻ അവരെ വൈറസ് ഡെഫിനേഷൻ ഒക്കെ ആഡ് ചെയ്ത് അതിന് വേണ്ട ആന്റി വൈറസ് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ ഫാക്ട് എന്നാണ് തോന്നുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ആന്റി വൈറസ് സ്കാനേഴ്സ്. നെക്സ്റ്റ് ഇസ് കുക്കീസ്. കുക്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് അറിയാമല്ലേ, ബിസ്ക്കറ്റ് കുക്കീസ്. അപ്പോൾ ഇത് അങ്ങനത്തെ കുക്കീസ് അല്ല, നമ്മളുടെ മൊബൈലിലോ നമ്മളുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്മോൾ പീസ് ഓഫ് കോഡാണ് കുക്കീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ദാറ്റ് ആർ ക്രിയേറ്റഡ്
വെൻ വി യൂസ് എ ബ്രൗസർ ടു വിസിറ്റ് എ വെബ്സൈറ്റ്. ഓക്കെ, നമ്മളൊരു വെബ്സൈറ്റ്, ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് ബ്രൗസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് ഒരു കുക്കി ജനറേറ്റ് ചെയ്തു. അതായത് നമ്മൾ എപ്പോൾ കയറി, ഡാറ്റാസ് എന്താണ്, എന്തെങ്കിലും പാസ്വേഡോ യൂസർ നെയിമോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ചെറിയ പീസ് ഓഫ് ടെക്സ്റ്റ് ഫയൽസ് ആണ്. അതെന്തെന്നു വെച്ചാൽ നമ്മുടെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും പ്രിഫറൻസും ഇമെയിൽ ഐഡിയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഫാസ്റ്ററായിട്ട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ബ്രൗസർ സ്റ്റോർ കുക്കീസ് ഫോർ ആൻ ഇൻ്റർവൽ ഓഫ് ടൈം, യൂഷ്വലി ഇൻ എ കുക്കി ഫോൾഡർ ഓൺ ദ ക്ലയൻറ്റ്സ് കമ്പ്യൂട്ടർ. കുക്കീസ് ആർ ടെക്സ്റ്റ് ഫയൽസ് ആൻഡ് സോ ദേ ആർ നോട്ട് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് ഒന്നുമല്ല, ടെക്സ്റ്റ് ഫയൽസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. വെബ്സൈറ്റ്സ് ഇത് യൂസ് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യാനും എഫിഷ്യൻ്റ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ്സ് കുക്കീസ് യൂസ് ചെയ്യുന്നത്. കുക്കീസ് അതുകൊണ്ട് വൈറസ് ഒന്നുമല്ല, അത് ഡാറ്റയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളുടെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ഹാക്കറിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, മലീഷ്യസ് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുക്കീസ് നമുക്ക് സ്പൈവെയർ ആയിട്ടും യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഹാംഫുൾ കുക്കീസ് ഉണ്ട് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പ്യൂട്ടറിൽ സ്പെഷ്യൽ കുക്കീസ് സ്റ്റോർ ചെയ്യാണ്. ദാറ്റ് വിൽ കീപ് ട്രാക്ക് അവർ ആക്ടിവിറ്റീസ്. നമ്മളുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതൊക്കെ വെബ്സൈറ്റ് കാണുന്നു, എന്തൊക്കെ പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഏതൊക്കെ ഫോംസ് ഫില്ല് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽസ് ഇതെല്ലാം അവർ യൂസ് ചെയ്യാണ്. അപ്പം മോസ്റ്റ് ബ്രൗസേഴ്സ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ടു മാനേജ് ഓർ ഡിലീറ്റ് ഹാംഫുൾ കുക്കി. ഫ്രീക്വന്റ് ഡിലീഷൻ ഓഫ് കുക്കീസ് ഹെൽപ്സ് ടു പ്രിവെന്റ് ഇല്ലീഗൽ ആക്സസ്. അതായത് നമുക്ക് തന്നെ നമ്മുടെ ക്ലിയർ കുക്കി എന്നുകൊണ്ട് നമ്മൾ കണ്ടുണ്ടാവും, വെബ്സൈറ്റിലൊക്കെ ബ്രൗസറിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് കുക്കീസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള കുക്കീസ് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മളുടെ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റാസ് അവർ സ്റ്റോർ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ കുക്കി എന്ന് പറയുന്നത് ചെറിയ ടെക്സ്റ്റ് ഫയലാണ്, ഇത് വൈറസ് ഒന്നുമല്ല. നമ്മളുടെ ഡാറ്റാസ് യൂസർ നെയിം പ്രിഫറൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ചെറിയ ടെക്സ്റ്റ് ഫയൽ. ബ്രൗസർ അത് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞല്ലോ, അവർക്ക് ടൈം സേവ് ചെയ്യാനും എഫിഷ്യൻ്റ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഹാംഫുൾ ആവുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മളുടെ ട്രാക്ക് മൂവ്മെന്റ് എല്ലാം ട്രാക്ക് ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ ഹാക്കേഴ്സ് അത് യൂസ് ചെയ്യുന്നതോ ഒക്കെ വരുമ്പോഴാണ് ഇത് ഹാംഫുൾ ആവുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് കുക്കീസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നെക്സ്റ്റ്, ഇപ്പൊ ലാസ്റ്റ് വൺ തിങ്സ്, അപ്പൊ നമ്മളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കുക്കി ആന്റിവൈറസ് പറഞ്ഞു, ഹയർ വോൾ പറഞ്ഞു, കുക്കി പറഞ്ഞു. ഇനി ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ്. മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ വൈറസ് ആർ സ്പ്രെഡ് ത്രൂ ഇമെയിൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്സ് നമ്മൾ അറിയാത്ത വെബ്സൈറ്റിൽ കയറുമ്പോഴും അതല്ലെങ്കിൽ വരുന്ന എക്സിക്യൂട്ടബിൾ ഫയൽസ് റൺ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെയാണ് നമുക്ക് വൈറസ് അറ്റാച്ച്ഡ് ആവുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ യു എസ് ബി ഡ്രൈവിന്റെ ഒക്കെ യൂസ് വഴി, ആ പബ്ലിക് സിസ്റ്റംസിലെല്ലാം യൂസ് ചെയ്ത യു എസ് ബി ഡ്രൈവ് നമ്മളുടെ പേഴ്സണൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴും ഉണ്ടാവും വൈറസ് അറ്റാക്ക്. ഓക്കെ, അപ്പോൾ നോർമലി ഇമെയിൽ അറ്റാച്ച്മെന്റ് വഴിയാണ് ഒക്കെ വരുന്നത്. സോ ഡു നോട്ട് ഓപ്പൺ ഇൻ ഇമെയിൽ അറ്റാച്ച്മെന്റ് ദാറ്റ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ദ ഇൻസെന്റർ. ഇപ്പൊ തന്നെ ബൾക്കായിട്ട് വരുന്ന ഇമെയിൽ എന്നൊക്കെയും സസ്പീഷ്യസ് ആയിട്ടുള്ള മാർക്ക് ഇപ്പോൾ ജിമെയിലൊക്കെ ആണെങ്കിലും ഒരു ഇത് എല്ലാവരും ഇങ്ങനെ ജങ്ക് ആണോ എന്നുള്ള റെഡ് മാർക്കൊക്കെ കൂടിയാണ് മെയിൽ വരുന്നത്. അതല്ലെങ്കിൽ അത് ചിലപ്പോൾ സ്പാമിലോട്ട് തന്നെ വിട്ടിട്ടുണ്ടായിരിക്കും, കുറെ മെസ്സേജസ് ഒക്കെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഷുവർ അല്ലാത്ത, ഒറിജിൻ ഷുവർ അല്ലാത്ത കണ്ടന്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കാം. Download files only from reputed sources. Do not use our copy software that you cannot confirm the origin. Okay, origin confirm ഇല്ലാത്തവരെ ഡൗൺലോഡ് ചെയ്യാതിരിക്കാം. അതുപോലെ ഈ പോപ്പ് അഡ്വർട്ടൈസ്മെന്റ് വരും, പല വെബ്സൈറ്റിലും പോപ്പ് അഡ്വർട്ടൈസ്മെന്റ് വരും. സോ അത് ക്ലിക്ക് ചെയ്യാണ്ട് അത് ക്ലോസ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മലീഷ്യസ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോകാനും ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് പറഞ്ഞതും നമ്മുടെ യു എസ് ബി ഡ്രൈവ് എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇൻഫെക്ഷൻ ക്യാൻ ബി സ്പ്രെഡ് ത്രൂ ദ യു എസ് ബി സ്റ്റോറേജ്. ദെൻ നമ്മളുടെ ഫയർ വോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഓർഗനൈസേഷനൊക്കെ അല്ല ഓൺ ആണെന്നൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മളുടെ പാസ്വേഡ് എല്ലാം സ്ട്രോങ് ആക്കുക, പാസ്വേഡ്സ് ചേഞ്ച് ചെയ്യുക, ഫ്രീക്വന്റ് ആയിട്ട് പാസ്വേഡ്സ് ചേഞ്ച് ചെയ്യുക. ആൻഡ് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യും പക്ഷേ അത് ഓർത്ത് വെക്കുക. മിക്കവാറും ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പാസ്വേഡ് എല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനൊരു പ്രോപ്പറുള്ള സംവിധാനം ഉണ്ടാക്കുക. ദെൻ അപ്ഡേറ്റ് ദ വൈറസ് ഡെഫിനീഷൻ ഓഫ് യുവർ ആന്റി വൈറസ് പ്രോഗ്രാം പീരിയോഡിക്കലി ഓൺലൈൻ. അതായത് നമ്മളുടെ ആന്റി വൈറസ് വെറുതെ ഒരു ആന്റി വൈറസ് സിസ്റ്റത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അത് ഫ്രീക്വന്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അതുപോലെ ബാക്കപ്പ്, നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽസിനൊക്കെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇൻ കേസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ തന്നെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാവില്ല. ബി കെയർഫുൾ അബൌട്ട് ഗീവിംഗ്, ദെൻ കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഓൺലൈനിൽ കൊടുക്കുന്നത് നോക്കുക. അതായത് ഇമെയിൽ മെസ്സേജ് നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് വരികയാണെങ്കിൽ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യുക. നമ്മളുടെ ടെലഫോൺ നമ്പറും അഡ്രസ്സോ ക്രെഡിറ്റ് കാർഡ് നമ്പറോ അതൊന്നും ഒരിക്കലും മെയിൽ വഴി അറിയാത്ത ഒരാൾക്ക് സെൻഡ് ചെയ്യാതിരിക്കുക.
അതുപോലെ യു ആർ എൽ ഈ ഒരു കാര്യമുണ്ട്, നമ്മൾ വരുന്ന ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് വെബ്സൈറ്റിലേക്ക് പോവാതെ യു ആർ എൽ ടൈപ്പ് ചെയ്ത് അത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ്, അതായത് സ്പൂഫ്ഡ് വെബ്സൈറ്റ് അല്ല ഒറിജിനൽ ആണ് എന്ന് നോക്കിയിട്ട് തന്നെ അഡ്രസ് ബാറിലേക്ക് പോവുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ മെസ്സേജസോ മെയിൽ അങ്ങനെയൊക്കെ വരും, ഇപ്പോൾ സ്റ്റേറ്റ് ഇന്ത്യൻ ബാങ്ക് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം വരാം, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ബാങ്ക് സൈറ്റിലേക്ക് പോകുന്നത്. പക്ഷെ അതെല്ലാം ഫ്രോഡ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കയറുക. അതുപോലെ നമ്മളുടെ പാസ്വേഡ്സും എ ടി എം കാർഡൊന്നും ആർക്കും കൊടുക്കാതിരിക്കുക. ദെൻ ചെക്ക് വെദർ ദ വെബ്സൈറ്റ് യു ആർ വിസിറ്റിംഗ് ഇസ് സെക്യൂർ, അതായത് നമ്മൾ എച്ച് ടി ടി പി എസ് നോക്കി പോവാം മിക്കവാറും. എച്ച് ടി ടി പി എസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരിക്കും, അപ്പം അത് നോക്കി പോവാം. അതുപോലെ ലോക്ക് ഐക്കൺ ബ്രൗസർ, അത് സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ ആ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ ലോക്കിൻ്റെ ഐക്കൺ ഉണ്ടായിരിക്കും, അപ്പം അത് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മളുടെ ഒൺലൈൻ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് റെഗുലർലി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ അറിയാൻ നടക്കുന്നുണ്ടോ. ദെൻ ഇപ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, മെയിൽ വരുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ എത്രയാണ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്നുള്ള വലിയൊരു ടോപ്പിക്കാണ്, കുറെ ടൈപ്സ് ഓഫ് അറ്റാക്സും ദെൻ അതിനെ കുറച്ച് പ്രിവെന്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സും ദെൻ കുറച്ച് ഗൈഡ് ലൈൻസും. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. താങ്ക് യു.